ഹേ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്കിൻ, അതായത് നല്ല രീതിക്ക് ലൈറ്റൻ ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനും ഫേസിനൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോയിങ് റേഡിയൻസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, അതോടൊപ്പം തന്നെ ആക്നെ സ്പോട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ടൊക്കെ റെഡ്യൂസ് ചെയ്യാനും, സൺ ഡാമേജസ് അല്ലെങ്കിൽ സണ്ണിൻ്റെ ആ ഒരു റേസ് ഒക്കെ എമിറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന പലതരത്തിലുള്ള ഹാംഫുൾ എഫക്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ സ്കിന്നിൽ, പിന്നെ ബ്ലെമിഷേഴ്സ്, ഫൈൻ ലൈൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് റെഡ്യൂസ് ചെയ്തിട്ട് സ്കിന്നിനെ ഹെൽത്തി ആൻഡ് യൂത്ത്ഫുള്ളൊക്കെ ആക്കാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രാൻഡിൻ്റെ നെയിം നോക്കുകയാണെങ്കിൽ സ്കിൻ ലവ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഫേസ് വാഷ് ആണ് ഇത്. നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് ലൈറ്റൻ ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനും വൈറ്റനിങ് ഒക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഡാർക്ക് സ്പോട്ടും അതോടൊപ്പം തന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ആക്നെ സ്പോട്ടൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് സ്കിൻ ലവ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ തന്നെ സിറം. അപ്പോൾ 2 സ്റ്റെപ്പ് മാത്രം മതി, അതായത് നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ നമ്മൾ ഈ ഒരു ഫേസ് വാഷും അതോടൊപ്പം തന്നെ സിറവുമാണ് ഇന്ന് അപ്ലൈ ചെയ്ത് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഈ ഒരു ബ്രാൻഡിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ കുറേ അധികം ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ സ്കിൻ ഒട്ടും തന്നെ ഡ്രൈ ആക്കാണ്ട രീതിക്ക് ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പോകെ പോകെ നിങ്ങളുടെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് എൻ്റെ ഫേസ് വാഷ് ഓഫ് ചെയ്യാം. അപ്പോൾ തന്നെ വാഷ് ഓഫ് ചെയ്ത് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും റിസൾട്ട് എന്തുമാത്രം വിസിബിൾ ആണെന്നുള്ള കാര്യം. അപ്പോൾ ഫസ്റ്റ് തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിക്ക് ഒരു ബ്രൈറ്റ്നസ് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റേഡിയൻസ് ഒക്കെ നമ്മുടെ സ്കിന്നിന് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് എക്സ്ഫോളിയേറ്റ് ചെയ്യും, അതോടൊപ്പം തന്നെ ഈവൻ ആയിട്ടുള്ള ഒരു സ്കിൻ ടോൺ ഒക്കെ പ്രൊമോട്ട് ചെയ്യും. അതിന് കാരണം ഇതിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വൈസ് നോക്കുകയാണെങ്കിൽ AHA ഒക്കെ ഇൻക്ലൂഡ് ആണ് കേട്ടോ. ടെക്സ്റ്റർ വൈസ് ഞാനിപ്പോൾ കാണിക്കാം നിങ്ങളെ. ഈ ഒരു ടെക്സ്റ്റർ ആണ് ജസ്റ്റ് ലൈക്ക് എന്താ പറയുക, ജെൽ ബേസ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റർ ആണ് നമ്മുടെ ഫേസ് വാഷ് ടെക്സ്റ്റർ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ കയ്യിലെടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഇൻസ്റ്റൻറ്റ് കൂളിംഗ് എഫക്റ്റ് ഉണ്ട് കേട്ടോ. ഇനി ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം, അതിനുശേഷം എന്താണ് റിസൾട്ട് എന്നുള്ളത് നമുക്ക് ലൈവായിട്ട് കാണാം. അങ്ങനെ ഞാൻ ഈ ഒരു ഫേസ് വാഷ് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ കാണുന്നത് നിങ്ങൾ, അപ്പോൾ ചെറുതായിട്ടൊരു ലെയർ ഫോം ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് ജെൻറ്റിലി ആയിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യും, അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഇമ്പ്യൂരിറ്റീസും ഡേർട്ടൊക്കെ പോയി കിട്ടും, പിന്നെ യൂത്ത്ഫുൾ ആയിട്ടുള്ളൊരു സ്കിന്ന് പ്രൊവൈഡ് ചെയ്യും, പിന്നെ നല്ല രീതിക്ക് അതായത് ഡൾ ലുക്കിംഗ് ആണെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നല്ലൊരു ഫ്രഷ് ലുക്കൊക്കെ പ്രൊവൈഡ് ചെയ്യും, പിന്നെ പോഴ്സ് ഒന്നും ക്ലോഗ്ഡ് ആക്കില്ല കേട്ടോ, അൺക്ലോഗ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇമ്പ്യൂരിറ്റീസും ഡേർട്ടൊക്കെ എന്താ പറയുക തങ്ങിക്കിടക്കാതെ പുറം തള്ളാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ സ്കിൻ ഒട്ടും തന്നെ ഡ്രൈ ആക്കില്ല കേട്ടോ. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇതിൽ ആൽക്കഹോൾസ് ഒന്നും ഇൻക്ലൂഡ് അല്ല, പിന്നെ പാരബൻ ഫ്രീ ആണ്. അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ടോക്സിക് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇൻക്ലൂഡ് അല്ല, പിന്നെ മിനറൽ ഓയിൽസ് ഒന്നും ഇൻക്ലൂഡ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ സൺ ഡാമേജസും അതോടൊപ്പം തന്നെ ഫൈൻ ലൈൻസും ബ്ലെമിഷസൊക്കെ നല്ല രീതിക്ക് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്കൊരു കണ്ടിന്യൂസ്ലി നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് 7 ദിവസമൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വിസിബിൾ റിസൾട്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ വിസിബിൾ ആവുന്നതായിരിക്കും, കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഫസ്റ്റ് അപ്ലിക്കേഷനിൽ ജസ്റ്റ് ഒരു കൂളിംഗ് എഫക്റ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഡെയിലി നമ്മൾ ഈ ഒരു ഫേസ് വാഷ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്ക് നമ്മുടെ സ്കിൻ ക്ലിയർ ആൻഡ് കാം ആയിട്ടുള്ള ഒരു സ്കിൻ ടോണിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ്സും യൂത്ത്ഫുൾ ആയിട്ടുള്ളൊരു യങ് ലുക്കിങ്ങും, പിന്നെ ടെക്സ്ചർ അതായത് സ്കിൻ ടെക്സ്ചർ ഒക്കെ തൊട്ട് നോക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഒട്ടും തന്നെ ഡ്രൈ ആക്കുന്നില്ല, ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അടുത്തായിട്ട് പറയുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു പാരബൻ ഫ്രീ ആണെന്നൊക്കെ, അപ്പോൾ സിലിക്കോൺ ഫ്രീ ഒക്കെ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ടത് നമ്മൾ AM and PM റുട്ടീനിലാണ്. മോർണിംഗിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ക്ലെൻസ് ചെയ്യുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കൈ നല്ല രീതിക്ക് വൃത്തിയായിരിക്കണം. എന്നിട്ട് നീഡഡ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലെടുക്കുക, പിന്നെ നമ്മുടെ ഫേസ് നല്ലോണം ഒന്ന് വെറ്റ് ചെയ്തിട്ടുണ്ടാകണം. അതിനുശേഷം നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ജെൻറ്റിലി സർക്കുലർ മോഷനിൽ നെക്കും നമ്മൾ വിടരുത് കേട്ടോ. നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. സർക്കുലർ മോഷനിൽ ജെൻറ്റിലി നമ്മളൊന്ന് മസാജ് ഓവർ ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് നന്നായിട്ട് വെള്ളം പ്ലെയിൻ വാട്ടറിൽ തന്നെ മുഖം കഴുകിയിട്ട് പാട്രൈസ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ നമ്മൾ മോർണിംഗിലും ചെയ്യണം, അതേപോലെ തന്നെ PM റുട്ടീൻ അതായത് നൈറ്റിലും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് ഫ്രഷ് ബ്രൈറ്റർ ആയിട്ടുള്ള ഒരു റേഡിയൻ്റ് സ്കിന്ന് കിട്ടാൻ കാരണം, അതായത് ഇതിൻ്റെ ബ്ലെൻഡ് എന്ന് വെച്ചാൽ അതായത് നോൺ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്, അതായത് ക്ലിയർ ആൻഡ് നോൺ ഇറിറ്റേറ്റിംഗ് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്കിന്നിന് യാതൊരുവിധ ബേണിംഗ് സെൻസേഷനൊന്നും ഉണ്ടാകാത്തത് കേട്ടോ. പിന്നെ നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് വാഷാണ് ഐഡിയൽ ഫോർ ബോത്ത് മെൻ ആൻഡ് വുമൺ. പിന്നെ നമുക്ക് കോഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഏരിയയിലൊന്നും നിങ്ങൾ കൊണ്ട് വെക്കരുത്. അതോടൊപ്പം തന്നെ എനിക്ക് അടുത്തായിട്ട് പറയാനുള്ളത് കീപ്പ് അവേ ഫ്രം ചിൽഡ്രൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷിക്കാം. പിന്നെ ഇതൊക്കെയുള്ള ഈ ഒരു ഫേസ് വാഷിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി നമ്മുടെ സെക്കൻഡ് റുട്ടീൻ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് തന്നെ ഇപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു മെയിൻ പ്രോബ്ലമാണ്
ഇതേപോലത്തെ പിമ്പിൾസ് ഒക്കെ വന്നിട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ആക്നീസിൻ്റെ ഒക്കെ സ്പോട്ട്, ഡാർക്ക് സ്പോട്ട് ഒക്കെ നമ്മുടെ ഫേസിൽ ഉണ്ടാവും. അപ്പോൾ അത് ക്യൂർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് സ്കിൻ ലവിൻ്റെ തന്നെ അടിപൊളി എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റനിങ് സിറം ആണ് കേട്ടോ. ഇത് ജസ്റ്റ് ഒരു ബ്രൈറ്റനിങ് സിറം മാത്രമല്ല, ആക്ച്വലി ഡാർക്ക് സ്പോട്ട് നല്ല രീതിക്ക് തന്നെ കറക്റ്റ് ചെയ്യുന്ന സിറമാണ്. അപ്പം മെയിനായിട്ട് എൻഹാൻസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് ഡാർക്ക് സ്പോട്ട് കറക്റ്റിംഗ് സിറം എന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിന് കാരണം ഇതിൽ കുറേയധികം ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ജസ്റ്റ് വൈറ്റമിൻ സിയും അതോടൊപ്പം തന്നെ സ്ക്വാലൈനും ഹൈലറോണിക് ആസിഡും മാത്രമല്ല ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ഡാർക്ക് സ്പോട്ടൊക്കെ കറക്റ്റ് ചെയ്യാനും നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ 5% ഓഫ് നിയാസിനമൈഡ് ഉണ്ട്. അതോടൊപ്പം തന്നെ ട്രാനക്സാമിക് ആസിഡ് ഉണ്ട്, പിന്നെ സ്ക്വാലൈൻ ഉണ്ട്, ഹൈലറോണിക് ആസിഡ് ഉണ്ട്, പിന്നെ വൈറ്റമിൻ സി ഉണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസിന് ബെനിഫിറ്റ് ഉണ്ടിട്ടാണ് ഡാർക്ക് സ്പോട്ടൊക്കെ കറക്റ്റ് ചെയ്തിട്ട് നല്ലൊരു ഈവൻ ടോണിലേക്ക് നമ്മുടെ സ്കിന്നിനെ ചേഞ്ച് ചെയ്യും. ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇൻ കേസ് എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് യൂസ് ചെയ്യരുത്. പിന്നെ കണ്ണിലൊന്നും പോകാതെ ശ്രദ്ധിക്കുക. അത് ഫേസ് വാഷ് ആണെങ്കിലും ഈ ഒരു സിറം ആണെങ്കിലും കണ്ണിൽ പോകാതെ ഇരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ സ്കിന്ന് നല്ല രീതിക്ക് ബ്രൈറ്റൻ ചെയ്യാനും അതോടൊപ്പം തന്നെ സ്പോട്ടൊക്കെ നന്നായിട്ട് കറക്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് കിഡിലൻ പ്രൊഡക്ട്സാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ മറക്കണ്ട, വാങ്ങാനുള്ള എക്സാക്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മടിക്കണ്ട കേട്ടോ, നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും.